കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് അടുത്ത ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതെന്ന് ജോസ് കെ മാണി. തെറ്റിദ്ധാരണ മൂലമാണ് ചിലർ കോടതിയെ സമീപിച്ചതെന്നും ജോസ് കെ മാണി. അതേസമയം ചെയർമാനെ ഉചിത സമയത്ത് തെരഞ്ഞെടുക്കുമെന്ന് പി ജെ ജോസഫും പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന കെ എം മാണി അനുസ്മരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. കേരള കോൺഗ്രസ് എം ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് കൊല്ലം ജില്ലാ സെക്രട്ടറി മനോജ് കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിലാണ് പ്രതികരണം. പറ്റി കേൾക്കുന്നത് ഇവിടെ അനുസ്മരണ യോഗമാണ്. ഇങ്ങനെയുള്ള ഒരു യോഗത്തിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അത് ഈ ചെയർമാനെ ഒക്കെ എലക്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. സ്റ്റേറ്റ് കമ്മിറ്റി അത് വിളിച്ചു കൂട്ടി നേതൃത്വം ആലോചിച്ച് സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചു കൂട്ടി അത് തീർച്ചയായിട്ടുണ്ടാകും. മറ്റൊരു ബോഡിയുമല്ല ചെയർമാനെ എടുക്കേണ്ടത്. മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിച്ചിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെയാണെങ്കിൽ അതൊക്കെ ചുമ്മാ അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. നോട്ടീസ് കൊടുത്തിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല, വേറെ അജണ്ടയും ഇല്ല. തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്തതായിരിക്കും. അതൊക്കെ ഞങ്ങൾ അതൊക്കെ യഥാസമയം വളരെ രമ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്യും. തീരുമാനിച്ച കെ എം മാണി സാറിന് ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സ്മരണാഞ്ജലി അർപ്പിക്കാൻ കേരളത്തിലെ എല്ലാ നേതാക്കളും പങ്കെടുക്കുന്ന അനുസ്മരണ സമ്മേളനമാണ്. അത് മാത്രമാണ് പാർട്ടി ഷെഡ്യൂൾ ചെയ്ത് അതിന്ന് നടത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് പിന്നീട് തീരുമാനിക്കും. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, നിലവിൽ നിൽക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് കേരള കോൺഗ്രസ് എമ്മിൽ. തുടർന്നുള്ള ഒരു മറ്റൊരു പ്രതിസന്ധിയാണ് ഇതെന്ന് കാണാനാകുമോ? എന്താണ് കോടതിയെ സംബന്ധിച്ച്, കോടതിയിലേക്കുള്ള നീക്കത്തെ സംബന്ധിച്ച് ഇവരുടെ വിശദീകരണം? കേരള കോൺഗ്രസ് ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തർക്കം നിയമപരമായ പുനരാലോചനകൾക്ക് കൂടി വിധേയമാകുന്നു എന്നതാണ് ഇതിന്റെ സാരാംശം. അജിംഷാദ്, പ്രത്യേകിച്ച് പാർട്ടിയുടെ നിലവിലെ വർക്കിംഗ് ചെയർമാനും ചെയർമാന്റെ ചുമതല വഹിക്കുകയും ചെയ്യുന്ന പി ജെ ജോസഫിന് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതിന് കോടതിയുടെ ഒരു സ്റ്റേ ഉണ്ടായിരിക്കുന്നതിന് പിന്നിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തന്നെ കൊല്ലത്തെ ജില്ലാ സെക്രട്ടറി മനോജാണ് പിന്നിലുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയുടേതായിരുന്നു സ്റ്റേ. ഇന്ന് വൈകുന്നേരമാണ് സ്റ്റേ ഉണ്ടായത്. ഇന്ന് നടക്കുന്ന അനുസ്മരണ യോഗത്തിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് പാർട്ടിയുടെ ചെയർമാനെ തെരഞ്ഞെടുക്കാനാണ് പ്രധാനമായും നേതാക്കന്മാർക്കിടയിൽ ഒരു ആലോചന വന്നിരുന്നത്. എന്നാൽ കൃത്യമായ ഒരു സാവകാശം ഇല്ലാതെ ഇത്തരത്തിൽ ഒരു ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ആണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അംഗങ്ങൾക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താവൂ. സംസ്ഥാന കമ്മിറ്റി യോഗം കൂടി ക്രമപ്രകാരത്തിൽ മാത്രമേ ചെയർമാനെ തെരഞ്ഞെടുക്കാവൂ എന്നതാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ വിധിയുടെ സാരാംശം. ഈ വിധിക്ക് ശേഷമാണ് ഇന്ന് മാധ്യമങ്ങളോട് ഇപ്പോൾ ജോസ് കെ മാണിയും അതോടൊപ്പം പി ജെ ജോസഫും പ്രതികരിച്ചിരിക്കുന്നത്. ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നാണ് എന്ന ജോസ് കെ മാണിയുടെ വാചകത്തിൽ തന്നെ അതിന്റെ രക്തചുരുക്കമുണ്ട്. എന്നാൽ ജില്ലാ സെക്രട്ടറി കോടതിയിൽ പോയതിനോട് ജോസ് കെ മാണി പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. പാർട്ടി നടപടി അറിയാത്ത ആളാണ് കോടതിയിൽ പോയതെന്ന് സ്വന്തം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ ഉദ്ദേശിച്ച് വർക്കിംഗ് ചെയർമാൻ കൂടിയായ പി ജെ ജോസഫ് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ചെയർമാനെ ഉചിതമായ സമയത്ത് തിരഞ്ഞെടുക്കുമെന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ജോസഫ് വിഭാഗം ഇന്ന് നടത്തിയ ഒരു നീക്കത്തെ നാടകീയമായ കോടതിയുടെ ഇടപെടലിലൂടെ ഇപ്പോൾ പൊളിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന പൊട്ടിത്തെറികളുടെ ഒരു തുടക്കമായി നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. അജിംഷ, അതായത് ജീവൻ കുമാർ, നമുക്ക് ജോസ് കെ മാണിയും പി ജെ ജോസഫും ഒക്കെ നൽകിയ അവരുടെ പ്രതികരണത്തിൽ ഒരുപക്ഷെ ഈ ജില്ലാ സെക്രട്ടറി, കൊല്ലം ജില്ലാ സെക്രട്ടറി മനോജ് കോടതിയിൽ പോയതും അതിനെ തുടർന്ന് എത്തിയ സ്റ്റേയുടെയും പശ്ചാത്തലത്തിലായിരുന്നു. കാരണം സ്റ്റേ വന്നൊരു സാഹചര്യത്തിൽ പിന്നീട് അതേ സംബന്ധിച്ച് നിയമപരമായി വിവക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ചെയർമാനെ തിരഞ്ഞെടുക്കാനാകില്ല എന്ന തരത്തിലാണല്ലോ അവർ പറഞ്ഞത്. കോടതിയിൽ വന്ന സ്റ്റേയുടെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണമായിരുന്നു അത്. തീർച്ചയായും കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന പുതിയ സ്റ്റേയുടെ പശ്ചാത്തലത്തിലാണ് മാധ്യമപ്രവർത്തകർ ഇരുവരുടെയും അഭിപ്രായം ആരാഞ്ഞതും. ആ അഭിപ്രായം ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഇരുവരും മാധ്യമങ്ങളോട് ഇക്കാര്യം പങ്കുവച്ചതും. ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് തന്നെയാണെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി.
എന്നാൽ ജില്ലാ സെക്രട്ടറി കോടതിയിൽ പോയതിനോട് പ്രതികരിക്കാൻ ജോസ് കെ മാണി കൂട്ടാക്കിയില്ല. പാർട്ടി നടപടി അറിയാത്ത ആളാണ് കോടതിയിൽ പോയതെന്ന് പി ജെ ജോസഫ് വ്യക്തമാക്കുകയും ചെയ്തു. ചെയർമാനെ ഉചിതമായ സമയത്ത് തെരഞ്ഞെടുക്കും എന്നതായിരുന്നു പി ജെ ജോസഫിന്റെ പ്രതികരണം. എന്തായാലും നീരസം ഈ കാര്യത്തിൽ പുകയുന്നു, അല്ലെങ്കിൽ അതൃപ്തി പുകയുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന തരത്തിലാണ് നിലവിൽ തന്നെ ജോസഫ് വിഭാഗവും മാണി വിഭാഗവും അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ വിഭാഗവും ഒക്കെ തമ്മിൽ ഉള്ള സംഘർഷം രൂക്ഷമാണ് ചെയർമാനുമായി ബന്ധപ്പെട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നിയമപരമായ വ്യവഹാരങ്ങളിലേക്ക് കൂടി പോകുന്നു എന്നുള്ളത് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇതിൽ സൃഷ്ടിക്കുക ജീവൻ? തീർച്ചയായും ഇതൊരു കോടതിയുടെ മേൽനോട്ടത്തിലേക്ക് കൂടെ കാര്യങ്ങൾ മാറുന്നു എന്നത് കാര്യങ്ങൾ തികച്ചും സങ്കീർണമാവുകയാണ്. കാരണം നിലവിലത്തെ സംസ്ഥാന കമ്മിറ്റി, നിലവിലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, നിലവിലത്തെ പാർട്ടി ഘടന അടിമുടിയായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അനുകൂലമാണ്. പഴയ മാണി വിഭാഗം, അതായത് കെ എം മാണിയോ കെ എം മാണിയുടെ പുത്രനായ ജോസ് കെ മാണിയോ നേരിട്ട് അപ്പോയിന്റ് ചെയ്ത ആളുകളാണ് ഇവരിൽ പലരും. അതുകൊണ്ട് അവരുടെ വിധേയത്വം കൂറുക എന്നത് തിരിച്ച് തീർച്ചയായും പാർട്ടിയോട് ചേർന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ജോസ് കെ മാണിയോടാണ്. എന്നാൽ എംഎൽഎമാരുടെ അംഗസംഖ്യയിൽ ഒരുപക്ഷെ ചില ഒരു നേരിയ മേൽക്കൈ ചിലപ്പോൾ പി ജെ ജോസഫിൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാർട്ടിയുടെ ചെയർമാൻ, കേരള കോൺഗ്രസിന്റെ ഭരണഘടനാ പ്രകാരം പാർട്ടിയുടെ ചെയർമാനാണ് ഒരു സർവാധിപതി. അതുകൊണ്ട് ആ പദവി പിടിക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനമായുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ പുതിയ വഴിത്തിരിവ് ഒരു ക്രമപ്രകാരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിക്കുകയല്ലാതെ ക്രമപ്രകാരമുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക അല്ലെങ്കിൽ നടത്തുക എന്നതാണ് ഇവരുടെ ആവശ്യവും. അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് മേൽക്കൈ ലഭിക്കാനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. കാരണം ഇതൊരു കോടതിയുടെ മേൽനോട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം പലപ്പോഴും ചിലപ്പോൾ ചില സാമുദായിക സംഘടനകളിലൊക്കെ, പ്രത്യേകിച്ച് എസ് എൻ ഡി പോലെയുള്ള സംഘടനകളിലൊക്കെ, കോടതിയുടെ റിസീവറിന്റെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു കീഴടക്കം സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ കോടതിയുടെ ഒരു നേരിട്ടുള്ള മേൽനോട്ടം സാധാരണഗതിയിൽ ഉണ്ടാവുക അത്ര പതിവുള്ളൊരു കാര്യമല്ല. എന്നാൽ കേരള കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കോടതിയിലേക്ക്, കോടതി വ്യവഹാരങ്ങളിലേക്ക് കൂടി കടക്കുന്നു എന്നത് തീർച്ചയായും ഒരു കേരള കോൺഗ്രസിനുള്ളിൽ ഒരു ഭാഗം പ്രവർത്തകരുടെ ആശങ്ക സൃഷ്ടിക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയമായ ഒരു കൗതുകം കൂടിയായി ഈ കോടതി വ്യവഹാരം മാറുകയാണ്. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് അടുത്ത ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ജോസ് കെ മാണി പ്രതികരിച്ചത്. തെറ്റിദ്ധാരണ മൂലമാണ് ചിലർ കോടതിയെ സമീപിച്ചത്. എന്തായിരുന്നാലും ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലാ സെക്രട്ടറി മനോജ് കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഇതിൽ സ്റ്റേ എത്തിയിരിക്കുകയാണെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് ജീവൻ കുമാർ നൽകിയത്. നെയ്യാറ്റിൻകര സംഭവത്തിൽ അമ്മയെയും മകളെയും പീഡിപ്പിച്ചിട്ടില്ലെന്ന് ചന്ദ്രൻ. കുടുംബത്തിൽ വഴക്കുണ്ടായിരുന്നു, ഇതിന് കാരണക്കാരി തന്റെ അമ്മയാണെന്നും ചന്ദ്രൻ പോലീസിന് മൊഴി നൽകി. കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അതേസമയം മരിച്ച ലേഖയുടെയും വൈഷ്ണവിയുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ നടന്നത്. മരിച്ച വൈഷ്ണവിയുടെ കൂട്ടുകാരികളടക്കം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. മരിച്ച ലേഖയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലുള്ള ചന്ദ്രനും മാതാവ് കൃഷ്ണമ്മയെയും ബന്ധുക്കളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. തുടർന്ന് ഇവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. വീട്ടിൽ ആഭിചാരക്രിയകൾ നടന്നതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഭാര്യയെയും മകളെയും താൻ പീഡിപ്പിക്കുകയോ മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ചന്ദ്രൻ പോലീസിന് മൊഴി നൽകി. കുടുംബത്തിലെ വഴക്കിന് ഉത്തരവാദി അമ്മ കൃഷ്ണമ്മയാണെന്നും ചന്ദ്രൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം ബാങ്ക് വിഭാഗത്തു നിന്നും ജപ്തി സമ്മർദ്ദം ഉണ്ടായതായി ആത്മഹത്യാക്കുറിപ്പിൽ ഇല്ല. എങ്കിലും ആത്മഹത്യയിലേക്ക് വഴിവെച്ചതിന് ജപ്തി നടപടികൾ കാരണമായോ എന്നതും പോലീസ് പരിശോധിക്കും. അതേസമയം ഇന്നും ബാങ്കിന് നേരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. കാനറ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധം അക്രമത്തിൽ കലാശിച്ചു. ഇവരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത അമ്മ ലേഖയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. തന്റെ ഭർത്താവ് ചന്ദ്രനും ബന്ധുക്കളുമാണ് തന്റെയും മകളുടെയും മരണത്തിന് ഉത്തരവാദിയെന്ന് കുറിപ്പിൽ പറയുന്നു. കുറിപ്പ് ലഭിച്ച ഉടൻ ചന്ദ്രനെയും അമ്മ കൃഷ്ണമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു.
ലേഖയും മകൾ വൈഷ്ണവയും തീകൊളുത്തി ആത്മഹത്യ ചെയ്ത മുറിക്കുള്ളിൽ ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുന്നത്. കത്തിനൊപ്പം വീടിന്റെ ചുമരിലും തന്റെയും മകളുടെയും മരണത്തിന് ഉത്തരവാദി കൃഷ്ണമ്മയും കാശിയും ചന്ദ്രനുമാണ് എന്ന് വ്യക്തമായി കുറിച്ചിട്ടുണ്ട്. മരണപ്പെട്ട ലേഖയുടെ ഭർത്താവാണ് ചന്ദ്രൻ. ഇയാളുടെ അമ്മയാണ് കൃഷ്ണമ്മ. ശാന്തയും കാശിയും ബന്ധുക്കളുമാണ്. താൻ അനുഭവിച്ച ഗാർഹിക പീഡനങ്ങളുടെ വ്യക്തമായ വിവരണമാണ് കത്തിൽ ലേഖ കുറിച്ചിട്ടുള്ളത്. താൻ വീട്ടിലേക്ക് വന്ന നാൾ മുതൽ അനുഭവിക്കുന്നതാണ്. ഈ ലോകം മൊത്തവും തന്നെയും മകളെയും കുറിച്ച് കൃഷ്ണമ്മയും ശാന്തയും പറഞ്ഞു നടക്കുന്നുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ അമ്മായിയമ്മ ഒരിക്കൽ വിഷ നൽകി കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പിന്നീട് ചികിത്സ നൽകാതെ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചുവെന്നും കത്തിൽ കുറിച്ചിട്ടുണ്ട്. മാത്രമല്ല, കൃഷ്ണമ്മ കാരണം വീട്ടിലെ എന്നും വഴക്കാണ്. വീട് വിറ്റ് കടം തീർക്കാൻ നോക്കിയപ്പോഴും ഇവർ അനുവദിക്കുന്നില്ല. ഭർത്താവ് കടം തീർക്കാനായി ഒന്നും ചെയ്യുന്നുമില്ല. ഭാര്യ എന്നൊരു സ്ഥാനം പോലും ഇതുവരെ തനിക്ക് അവിടെ ലഭിച്ചിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നു. മന്ത്രവാദി പറയുന്ന വാക്ക് കേട്ട് എന്നും ഉപദ്രവിക്കാറുമുണ്ട്. തന്നെയും കുഞ്ഞിനെയും ആഹാരം കഴിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ച ഉടൻ ചന്ദ്രനെയും മറ്റ് മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നീലേശ്വരം സ്കൂൾ അധ്യാപകൻ പരീക്ഷ എഴുതിയ സംഭവത്തിൽ പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേടുണ്ടായെന്ന് അന്വേഷണ റിപ്പോർട്ട്. പരീക്ഷ എഴുതാൻ കുട്ടികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ സേ പരീക്ഷയ്ക്ക് അപേക്ഷാ ഫോറവും നൽകി. കോഴിക്കോട് നീലേശ്വരം സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അധ്യാപകൻ പരീക്ഷ എഴുതിയ സംഭവത്തിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ പരാതിയിൽ മുക്കം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. അന്വേഷണം ഊർജിതമായ സാഹചര്യത്തിൽ പരീക്ഷ എഴുതിയ അധ്യാപകൻ നിഷാദ് വി മുഹമ്മദ് ഇന്ന് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ കെ റസിയ, ചേന്നമംഗലൂർ സ്കൂൾ അധ്യാപകൻ പി കെ ഫൈസൽ എന്നിവരും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. അതേസമയം പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേടുണ്ടായതായി വിദ്യാഭ്യാസ വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞു. ഈ റിപ്പോർട്ട് ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് സമർപ്പിച്ചു. അതേസമയം സേ പരീക്ഷ എഴുതാൻ സന്നദ്ധരാണെന്ന് വിദ്യാർത്ഥികളും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വിദ്യാർത്ഥികൾ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷാ ഫോറം നൽകി. പി വി ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്. കണ്ണൂർ പൊന്നത്തെ CPIM പ്രവർത്തകൻ പാറക്കണ്ടി പവിത്രനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 7 RSSകാർക്ക് ജീവപര്യന്തം. 1,00,000 രൂപ വീതം പിഴയടയ്ക്കാനും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. 2007 നവംബർ 7 പുലർച്ചെയാണ് പവിത്രനെ RSSകാർ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. RSS BJP പ്രവർത്തകരായ CK പ്രശാന്ത്, നാമത്ത് വീട്ടിൽ ലൈജേഷ്, പാറായിക്കണ്ടി വിനീഷ്, പഞ്ചാര പ്രശാന്ത് എന്ന മുത്തു, KC അനിൽകുമാർ, കിഴക്കയിൽ വിജിലേഷ്, തട്ടാരത്തിൽ K മഹേഷ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. നാലാം പ്രതി വലിയ പറമ്പത്ത് ജ്യോതിഷ് വിചാരണ കാലയളവിൽ മരിച്ചിരുന്നു. 23 സാക്ഷികളെ വിസ്തരിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയായിരുന്നു പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിനോദ് കുമാർ ചമ്പളോൻ ഹാജരായി. 2007 നവംബർ 7 പുലർച്ചെ RSSകാർ ആക്രമിച്ച പവിത്രൻ നവംബർ 10 കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. രാവിലെ പാൽ വാങ്ങുന്നതിനായി നടന്നു പോവുകയായിരുന്ന പവിത്രനെ RSSകാർ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, കണ്ണൂർ. റംസാൻ വന്നെത്തിയതോടെ നാടൻ വിഭവങ്ങൾക്ക് പ്രിയമേറുകയാണ്. ഒപ്പം കിലോഗ്രാമിന് 1,000 വിലമതിക്കുന്ന വിദേശ ഇനങ്ങളിൽപ്പെട്ട ഈന്തപ്പഴത്തിനും ആവശ്യക്കാരേറെ. വ്യത്യസ്ത ഇനങ്ങളായ ഈന്തപ്പഴങ്ങളോടൊപ്പം സ്വാദിൽ കേമനായ സമൂസയാണ് നോമ്പുതുറ വിഭവങ്ങളിലെ ഇപ്പോഴത്തെ താരം. റംസാൻ കാലം വന്നെത്തിയതോടുകൂടി നാടൻ വിഭവങ്ങളായ ഉഴുന്നുവടയും സമൂസയും മുതൽ കിലോഗ്രാമിന് 1,000 വിലമതിക്കുന്ന വിദേശ ഇനത്തിൽപ്പെട്ട ഈന്തപ്പഴത്തിന് വരെ ആവശ്യക്കാർ ഏറുകയാണ്. വ്രതശുദ്ധിയുടെ റംസാൻ നാളുകളിൽ നോമ്പുതുറ വിഭവങ്ങൾ പലതുണ്ടെങ്കിലും സാദിൽ കേമനായ സമൂസയ്ക്കാണ് ആവശ്യക്കാറേറെയും. ഉഴുന്നുവട, ബജി, ഉള്ളിവട തുടങ്ങി നിരവധി നാടൻ വിഭവങ്ങൾ വിപണിയിൽ സജീവമാണെന്നാലും പ്രിയവിഭവമായ സമൂസ ആവശ്യത്തിന് വിപണിയിൽ കിട്ടാനില്ലാത്ത സാഹചര്യമാണ്. മറ്റേ സാധനങ്ങൾക്കാണ് കൂടുതലും പ്രധാനം ഇതാണ്, സമൂസയും ഉഴുന്നുവടയാണ്. സമൂസ കിട്ടാനില്ല, വളരെ ഡിമാൻഡ് കൂടുതലാണ്. വളരെ സമൂസം കിട്ടാനേ ഇല്ല, വളരെ ഡിമാൻഡാണ്. തനി നാടൻ വിഭവങ്ങൾക്കൊപ്പം തന്നെ നോമ്പുതുറ വിഭവങ്ങളിൽ പ്രധാനിയാണ് വിദേശികളായ ഈന്തപ്പഴവും.
ഇറാൻ മുതൽ സൗദി അറേബ്യ വരെയുള്ള വിവിധ ഇനങ്ങളിൽപ്പെട്ട ഈന്തപ്പഴത്തിന് കിലോഗ്രാമിന് 160 രൂപ മുതൽ 2200 രൂപ വരെ വിലമതിക്കുന്നുണ്ട്. ഈ റംസാൻ കാലത്ത് സൗദി അറേബ്യയിൽ നിന്നുള്ള അജുവ ഇനത്തിൽപ്പെട്ട ഈന്തപ്പഴമാണ് വിലയിലും ഔഷധ മൂല്യത്തിലും കേമൻ. നോമ്പ് പ്രമാണിച്ച് ഒരുപാട് വെറൈറ്റീസുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അജുവ എന്ന് പറഞ്ഞ ഈന്തപ്പഴമാണ്. അത് സൗദി അറേബ്യയിൽ മദീനയുടെ സ്പെഷ്യൽ വെറൈറ്റിയാണ്. അതാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി. അത് റസൂലുള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴമായിരുന്നു. ഒരുപാട് മെഡിസിൻ വാല്യൂകൾ കൂടുതലാണ്. രുചി വൈവിധ്യങ്ങളായ വിഭവങ്ങളാൽ സമൃദ്ധമാണ് വ്രതശുദ്ധിയുടെ ഈ റംസാൻ കാലം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.